ട്വന്റി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത് റൺസ് പിന്നിട്ടു വിരാട് കോഹ്ലി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസദ്വ് ചേരുന്നുണ്ട് അനിൽ അവസാന ഓവറിലാണല്ലോ കളിയല്ലേ തീർച്ചയായും നൂറ്റി എഴുപത്തി എന്ന സ്കോറിലാണ് ഉള്ളത് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുകയാണ് ശിവൻ ദൂബയുടെ വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് എന്നതാണ് ഇന്ത്യയുടെ സ്കോറ് ശിവൻ ദൂബെ പതിനാറ് പന്തിൽ ഇരുപത്തിയേഴ് റൺസാണ് എടുത്താണ് പുറത്തായത് ആൻഡ്രിക് നോർക്കി ഒരു ബൗണ്ടറിക്ക് പറത്തിയതിനു ശേഷം തൊട്ടടുത്ത പന്തിൽ വീണ്ടും ഒരു കൂറ്റൻ സ്കോറിന് ശ്രമിക്കുന്നതിനിടെയാണ് ശിവന്ദ് ദുബയ്ക്ക് വിക്കറ്റ് നഷ്ടമായത്രിസലത്തിൽ പുതിയതായി എത്തിയിരിക്കുന്നത് രവീന്ദ്ര ജഡേജയാണ് രണ്ട് പന്ത് കൂടിയാണ് രവീന്ദ്ര ജഡേജയ്ക്ക് ബാക്കിയുള്ളത് ഇന്ത്യയെ ഈ രണ്ട് പന്തിൽ എൺപത് കടത്താനായിരിക്കും എന്തായാലും രവീന്ദ്ര ജഡേജയുടെ ശ്രമം ഇന്ത്യയെ ഈ ഒരു മികച്ച സ്കോറിലേക്ക് നയിച്ചത് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് അത് മറ്റൊരു ബൗണ്ടറി കൂടി ആയി ബൗണ്ടറി അല്ലാതെ രവീന്ദ്ര ജഡേജ് ഒരു കൂറ്റൻ സ്കോറിന് ശ്രമിച്ചെങ്കിൽ പോലും അതിലൊരു രണ്ട് റൺസ് കൂടി കിട്ടുന്നു അങ്ങനെ ഇന്ത്യയുടെ സ്കോർ നൂറ്റി എഴുപത്തി ആറിന് ആറ് എന്നുള്ള സ്കോറിലെത്തിയിരിക്കുകയാണ് ഇനി ഒറ്റ പന്ത് കൂടി മാത്രമാണ് ഇന്ത്യൻ ഇന്നിങ്സിൽ ബാക്കിയുള്ളത് വിരാട് കോഹ്ലി എഴുപത്തിയാറ് റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയെ ഒരു മികച്ച സ്കോറിലേക്ക് നയിച്ചത് ഒപ്പം തന്നെ നാൽപ്പത്തിയേഴ് റൺസെടുത്ത അക്സർ പട്ടേലും തിളങ്ങി ഏറ്റവും ഒടുവിൽ ശിവൻ ദൂബെ പതിനാറ് പന്തിൽ ഇരുപത്തിയേഴ് റൺസെടുത്ത ശിവൻ ദൂബെയും നിരവധി പരിഹാസങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെലക്ഷനും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ് പക്ഷേ നിർണായകമായ ഫൈനൽ ദിനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ആവുന്ന ഒരു സ്കോറ് അല്ലെങ്കിൽ ടീമിനെ സഹായകരമാകുന്ന ഒരു ഇരുപത്തിയേഴ് റൺസാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ അവസാന പന്ത് ഉയർത്തി അടിച്ചിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ അതൊരു വിക്കറ്റായി കലാശിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ സ്കോറ് നൂറ്റി അറുപത്തി നൂറ്റി എഴുപത്തി ആറിന് എന്ന നിലയിൽ അവസാനിച്ചിരിക്കുന്നു നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം ഉന്മേഷ ഇതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പുറത്തു വരുന്ന വിവരം ദക്ഷിണാഫ്രിക്കയ്ക്ക് ട്വന്റി ട്വന്റി ലോക കിരീടത്തിനായി നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഇതിനെ സഹായിച്ചത് വിരാട് കോഹ്ലിയാണ് അമ്പത്തി ഒമ്പത് വന്നിൽ എഴുപത്തി ആറ് റൺസാണ് കോഹ്ലി നേടിയത് ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് കിങ് കോഹ്ലി തൻ്റെ ഒരു ഐതിഹാസിക ഇന്നിങ്സ് തന്നെ കാഴ്ചവെച്ചത് ഈ ലോകകപ്പിൽ ഉടനീളം െ പോയ വിരാട് കോഹ്ലി ഏഴ് ഇന്നിംഗ്സിൽ എഴുപത്തിയഞ്ച് റൺസ് മാത്രം നേടിയ കോഹ്ലി ഈ ഒരു ഒറ്റ ഇന്നിങ്സിൽ നേടിയത് എഴുപത്തി ആറ് റൺസാണ് നിർണായക മത്സരത്തിൽ കോഹ്ലിയുടെ ബാറ്റ് ചലിച്ചതോടുകൂടി ഇന്ത്യക്ക് ഒരു പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റി എൺപതിലേക്ക് ഇന്ത്യ എത്തുമെന്ന പ്രതീക്ഷയാണ് പക്ഷെ അതുണ്ടായില്ല എന്നിരുന്നാൽ പോലും ഒരു മാന്യമായ സ്കോറ് പൊരുതാവുന്ന സ്കോർ തന്നെയാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പേര് അക്സർ പട്ടേലാണ് ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറി വന്ന അക്സർ പട്ടേലിന്റെ ഇന്നിംഗ്സ് ആണ് ഒരു കോലിക്കടക്കം ആത്മവിശ്വാസം നൽകിയത് നാൽപ്പത്തിയേഴ് റൺസാണ് അക്സർ പട്ടേൽ നേടിയത് ഒരു പക്ഷേ കോലിയടക്കം പതറി നിൽക്കുമ്പോൾ വന്ന ഈ സ്കോറിംഗ് മുപ്പത്തി ഒന്ന് പന്തിൽ ഒരു ഫോറും നാല് സിക്സും അതാണ് പറയേണ്ടത് ട്വൻറി ട്വൻറ്റിയിൽ സിക്സുകൾ ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കുന്ന അക്സർ പട്ടേലിനെയാണ് കണ്ടത് മുപ്പത്തി ഒന്ന് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് റൺസ് എടുത്താണ് അക്സർ പട്ടേൽ മടങ്ങിയത് ഒരുപക്ഷെ നിർഭാഗ്യകരമായ ഒരു റൺ അല്ലെങ്കിൽ ക്വിൻഡൻ ഡീകോക്കിൻ്റെ മികച്ച ഒരു ത്രോ അതില്ലായിരുന്നു എങ്കിൽ അൻപത് കടക്കാൻ അക്സർ പട്ടേലിനെ സാധിക്കുമായിരുന്നു എന്നിരുന്നാൽ പോലും തൻ്റെ തൻ്റെ സെലക്ഷനെയും ടീമിൽ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ കയറ്റിവിട്ട ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും തീരുമാനത്തെയും ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാ കയ്യടികളും കൊടുക്കുന്ന തരത്തിലാണ് അക്സർ ബാറ്റ് വീശിയത് ഇന്ത്യ അങ്ങനെ വലിയ സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു ഈ ബാർബഡോസിൻ്റെ ചരിത്രം പരിശോധിക്കുക എങ്കിൽ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ തന്നെയാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്നതാണ് ബാർബഡോസിൻ്റെ ചരിത്രത്തിലെ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ ഒരു ആവറേജ് സ്കോർ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ അത് നൂറ്റി അൻപത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ആ ജയം കിരീടം നേടിത്തരുന്ന ഈ ജയം മോഹിക്കാവുന്നതാണ് എന്തായാലും നൂറ്റി അൻപത്തിയേഴാണ് ഈ ലോകകപ്പിലൊക്കെ തന്നെ ചെയ്പ്പെട്ട ഒരു സ്കോറ് ഈ ബർബഡോസിലെ ഈ പിച്ചിൽ അവിടെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരക്കി ഇതെങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ ലോകകപ്പിൽ സമ്പൂർണ്ണ ജയം ഉണ്ടെങ്കിൽ പോലും എട്ടിലെട്ട് കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദക്ഷിണാഫ്രിക്ക പലപ്പോഴും തട്ടിയും മുട്ടിയും ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ മാത്രമാണ് അവർക്ക് ഒരു ആധികാരിക ജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ഒൻപത് വിക്കറ്റിൻ്റെ പക്ഷേ ഈ ടൂർണമെൻറ്റിൽ അവർക്ക് വലിയ തട്ടിമുട്ടി ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്നും ഇന്ത്യക്കോടെ ഇന്ത്യയുടെ മികച്ച ബൗളർമാർക്കെതിരെ എങ്ങനെ ദക്ഷിണാഫ്രിക്ക പൊരുതുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാറ്റിൻ്റെ ആനുകൂല്യം ഇന്ത്യൻ പേസർമാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒക്കെ തന്നെ ഈ ഇതിൻ്റെ ഇടയിൽ വന്ന സംസാരിച്ചപ്പോഴൊക്കെ തന്നെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് ഒപ്പം തന്നെ സ്പിന്നർമാർക്കും ആനുകൂല്യം കിട്ടിത്തുടങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേശവ് മഹാരാജാവട്ടെ അതോടൊപ്പം തന്നെ ഒപ്പം തന്നെ തബ്രീഷ് ഷംസിയും മികച്ച രീതിയിൽ തന്നെയാണ് പന്തറിഞ്ഞത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരേക്കാൾ മികച്ച യൂണിറ്റ് ഉള്ള ഇന്ത്യക്ക് ഒരുപക്ഷെ ഒരുപക്ഷേ അല്ല തീർച്ചയായും എറിഞ്ഞിടാൻ സാഹചര്യമുണ്ട് നിലവിലെ ഫോമും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിരിക്കുകയാണ് ഇന്ത്യക്കിനി ദക്ഷിണാഫ്രിക്കയെ ഇരുന്നൂറ്റി എഴുപത്തിയാറിനുള്ളിൽ ഒതുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇന്ത്യൻ ബൗളി അങ്ങനെ സാധിച്ചാൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് രണ്ടാം രണ്ടാം കുട്ടി ക്രിക്കറ്റിലെ ലഭിക്കും ഉന്മേഷ് അനിൽ വാസ്തേവാണ് വിവരങ്ങൾ നൽകിയത് ക്രിക്കറ്റ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ിൽ റൺസ് വിജയലക്ഷ്യം തുടക്കത്തിൽ ഇന്ത്യ ഒന്ന് പതറി തുടരത്ത രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇന്ത്യയുടെ തിരിച്ചുവരവാണ് കണ്ടത് അനിൽ വാസ്തേവാണ് വിശദാംശങ്ങൾ നൽകിയത്